ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ജൽജീവൻ മിഷൻ പദ്ധതിക്ക് മേൽനോട്ടം വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം. ജല അതോറിറ്റിയുടെ മാവൂർ ഹെഡ്വർക്സ് വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയറെ കോഴിക്കോട് പ്രൊജക്ട് ഡിവിഷൻ ഓഫീസിലേക്കാണ് സ്ഥലം മാറ്റിയത്. ഇത് പദ്ധതി പ്രവർത്തനം താളം തെറ്റിക്കുമെന്ന് ജനപ്രതിനിധികൾ ഉൾപ്പെടെ പറയുന്നു. 2024 മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാക്കിയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് സ്ഥലം മാറ്റ ഉത്തരവ് വന്നിരിക്കുന്നത്. ജൽജീവൻ മിഷൻ പദ്ധതി പ്രവർത്തനങ്ങൾ ജില്ലയിൽ പല തദ്ദേശ സ്ഥാപനങ്ങളിലും പുരോഗമിക്കുമ്പോഴാണ് ജല അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ സ്ഥലം മാറ്റം. ഇത് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുമെന്ന് പരാതി ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ജല അതോറിറ്റി വിഭാഗത്തിലെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ പുറപ്പെടുവിച്ച അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ സ്ഥലം മാറ്റ ഉത്തരവിലാണ് ജൽജീവൻ പദ്ധതിയുടെ 5 പഞ്ചായത്തുകളിൽ മേൽനോട്ടം വഹിക്കുന്ന ഓഫീസർക്കും സ്ഥലം മാറ്റം നൽകിയത്. ജല അതോറിറ്റിയുടെ മാവൂർ ഹെഡ്വർക്സ് വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ഓഫീസർക്കാണ് കോഴിക്കോട് പ്രൊജക്ട് ഡിവിഷൻ ഓഫീസിലേക്ക് സ്ഥലം മാറ്റം നൽകിയത്. 5 പഞ്ചായത്തുകളിലെ ജൽജീവൻ പദ്ധതിയുടെ പ്രവർത്തനം ഇതോടെ താളം തെറ്റുമെന്ന് ജനപ്രതിനിധികൾ പറയുന്നു. നിലവിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് സ്ഥലം മാറ്റം നൽകുന്നതോടെ പഞ്ചായത്തുകളുടെ ജൽജീവൻ പദ്ധതിയുടെ അധിക പ്രവർത്തനവും താറുമാറാവും. പുതുതായി ചാർജ് എടുക്കാൻ വരുന്നവർക്ക് അത്ര വലിയ പരിചയമോ കഴിവോ ഉണ്ടായിക്കൊള്ളണമെന്നും ഇല്ല. കൊടിയത്തൂർ, കാരശ്ശേരി, തിരുവമ്പാടി, ഓമശ്ശേരി, മാവൂർ പഞ്ചായത്തുകളുടെ ജൽജീവൻ മിഷൻ പ്രവർത്തനം നിയന്ത്രിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു. പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കായി ഉദ്യോഗസ്ഥനെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് സൂപ്രണ്ട് എഞ്ചിനീയർക്കും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും അപേക്ഷ നൽകുമെന്ന് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ശുഭുവും പറഞ്ഞു. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.